സ്നേഹമുള്ളവരെ, വിലയില്ല എന്ന് കരുതുന്ന ഓരോ വ്യക്തിക്കും ഏറ്റവും കൂടുതൽ വില നൽകുന്നവനാണ് കർത്താവ്. ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള വേദനയുടെയും നൊമ്പരത്തിൻ്റെയും വഴികളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും അവിടെയൊക്കെ നമുക്ക് ഒരു വില കർത്താവ് തരുന്നുണ്ട്. ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യ വ്യക്തിയെക്കാളും ഏറ്റവും കൂടുതൽ നമ്മളെ വില കൽപ്പിക്കുന്നവനാണ് കർത്താവ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 4 തിരുവചനത്തിൽ അവിടെ 3 കാര്യങ്ങൾ പറയുന്നു. 1, നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. 2, നീ എനിക്ക് ഏറ്റവും ബഹുമാന്യനാണ്. 3, നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. നമ്മളൊക്കെ ദൈവം നമുക്ക് നൽകുന്ന ഈ വില, ദൈവം എന്നെ വിലപ്പെട്ടവനായി കാണുന്നു, ദൈവം എന്നെ ബഹുമാന്യനായി കാണുന്നു, ദൈവം എന്നെ പ്രിയപ്പെട്ടവനായി കാണുന്നു, അല്ലെങ്കിൽ പ്രിയങ്കരനായി കാണുന്നു. ദൈവം നമുക്കിട്ടിരിക്കുന്ന ഈ വില, ദൈവം നമുക്ക് നൽകുന്ന ഈ വില നമ്മുടെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലായാലും ജീവിത പങ്കാളിയിൽ നിന്നായാലും മക്കളിൽ നിന്നായാലും അധികാരികളിൽ നിന്നായാലും സഹപ്രവർത്തകരിൽ നിന്നായാലും ഏതെല്ലാം വിധത്തിലുള്ള താഴ്ത്തിക്കെട്ടൽ അല്ലെങ്കിൽ അംഗീകരിക്കാത്ത അവസ്ഥ ഇതെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെയൊന്നും മനസ്സ് വേദനിക്കാതെ നൊമ്പരപ്പെടാതെ നമുക്കൊക്കെ ആനന്ദിക്കാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഒരു ഇടവകയിൽ ഒരു കൺവെൻഷനായിട്ട് ചെന്നപ്പോൾ അവിടെ ആ പള്ളിയുടെ ഏറ്റവും അടുത്ത് താമസിക്കുന്ന ഒരു ഭവനത്തിൽ അവിടെ എന്നെ കഴിഞ്ഞ 20 വർഷമായിട്ട് വാഹന അപകടത്തിൽപ്പെട്ട് നട്ടെല്ലിന് ക്ഷതമേറ്റ് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആ അപ്പച്ചൻ്റെ മക്കൾ എന്നെ നിർബന്ധിച്ച് ആ ഭവനത്തിൽ കൊണ്ടുപോയി. 20 വർഷമായിട്ട് നട്ടെല്ലിന് ക്ഷതമേറ്റ് ഒരു വാഹനാപകടത്തിൽ സംഭവിച്ചതാണ്, തളർന്നു കിടക്കുന്ന അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടാണ് അവരെന്നെ കൊണ്ടുപോയത്. ഞാൻ ആ ഭവനത്തിൽ ചെന്നപ്പോൾ, അപ്പച്ചൻ കിടക്കുന്ന ആ മുറിയിലേക്ക് കയറി ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. കാരണം അപ്പച്ചൻ കിടക്കുന്ന ആ മുറിക്ക് പല പ്രത്യേകതയുണ്ടായിരുന്നു. കിടപ്പ് രോഗിയാണ്, 20 വർഷമായിട്ട് കിടക്കുകയാണ്. ഞാൻ ആ അപ്പച്ചൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അപ്പച്ചൻ്റെ മുഖത്ത് നല്ല സന്തോഷം, ആ അപ്പച്ചൻ്റെ മുഖത്ത് പ്രത്യേകമായിട്ടുള്ള ഒരു ദൈവീക ചൈതന്യം ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പച്ചൻ കിടക്കുന്ന ഭിത്തിയുടെ, അപ്പച്ചൻ്റെ വലതുവശത്തുള്ള ഭിത്തി ഞാനത് ശ്രദ്ധിച്ചപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുകയാണ്, മക്കൾ പറയുന്നു എന്നാണ് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ താഴെ 1, 2, 3 എന്ന് 3 വാചകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിലെ 1 വാചകം ഇതാണ്, അപ്പച്ചൻ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. അപ്പച്ചൻ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. 2 എഴുതി വച്ചിരിക്കുകയാണ്, അപ്പച്ചനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. 3 എഴുതി വച്ചിരിക്കുകയാണ്, അപ്പച്ചനെ ഞങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്നു. അപ്പച്ചൻ ഞങ്ങൾക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. അപ്പച്ചനെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നു. അപ്പച്ചനെ ഞങ്ങൾ ജീവന തുല്യം സ്നേഹിക്കുന്നു. എന്താണെന്നറിയോ, ഈ കിടപ്പ് രോഗിയായ അപ്പച്ചൻ ഭിത്തിയുടെ ഒരു വശത്തേക്ക് നോക്കുമ്പോൾ എപ്പോഴും
അപ്പച്ചനെ കുറിച്ച് മക്കൾ പറയുന്ന കാര്യം അപ്പച്ചൻ സദാ കണ്ണുമുമ്പിൽ ഇത് കാണുകയും വായിക്കുകയും ചെയ്യുകയാണ്. ഞാനത് വായിച്ചിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് ഭിത്തിയുടെ ഇടതുവശത്തേക്ക് നോക്കി. അവിടെ വേറൊരു പേപ്പറിൽ നല്ല ഇതായിട്ട് എഴുതി വച്ചിരിക്കുകയാണ്, ദൈവം പറയുന്നു. ദൈവം പറയുന്നു എന്ന് പറഞ്ഞിട്ട് നേരെ അവിടെ എഴുതിയിട്ടുണ്ട് യേശയ്യ 43:4. അവിടെ 1, 2, 3 എഴുതിയിട്ടുണ്ട്, ദൈവം പറയുന്നു നീ എനിക്ക് ഏറ്റവും വിലപ്പെട്ടവനാണ്. 2 എഴുതിയിരിക്കുകയാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. 3 എഴുതിയിരിക്കുകയാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം അപ്പച്ചനെ കുറിച്ച് പറയുന്നതും മക്കൾ അപ്പച്ചനെ കുറിച്ച് പറയുന്നതും അപ്പച്ചൻ്റെ കിടക്കുന്നതിൻ്റെ ഇടതുവശത്തും വലതുവശത്തുമുള്ള ഭിത്തിയിൽ എഴുതിയിരിക്കുന്നു. കിടക്കുന്ന അപ്പച്ചൻ ആ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ ആ പുറകിലുള്ള ഭിത്തിയിൽ, അതായത് കിടക്കുന്ന സമയത്ത് നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു ക്രൂശിത രൂപം, അപ്പച്ചൻ കിടക്കുന്നതിൻ്റെ പുറകിൽ മാതാവിൻ്റെ ഒരു രൂപം. ഏതാണ്ട് ഒരു സ്വർഗീയമായ അനുഭവത്തിൻ്റെ സ്ഥലത്താണ് ആ അപ്പച്ചൻ കിടക്കുന്നത് എന്ന് ആ അപ്പച്ചൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി. തുടർന്ന് ഞാൻ അപ്പച്ചനോട് സംസാരിച്ചു, 20 വർഷമായിട്ട് കിടക്കുക. അപ്പച്ചൻ പറയുന്നു, ഞാൻ 20 വർഷമായിട്ട് കിടക്കുകയാണെങ്കിലും എനിക്ക് ഏതാണ്ട് 20 ദിവസം ആയതുപോലെ അച്ഛ തോന്നുന്നത്. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ആ അപ്പച്ചൻ പറയുന്നു, എനിക്ക് 6 മക്കളുള്ളത്, 3 ആണും 3 പെണ്ണും, എല്ലാവരും കല്യാണം കഴിച്ചു. ഏതാണ്ട് ഒരു 100 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇവരെല്ലാവരും താമസിക്കുന്നത്. അപ്പച്ചൻ പറയുന്നു, 7 ദിവസത്തിൽ എൻ്റെ 6 മക്കള് ഓരോരുത്തരും ഓരോ ദിവസവും വരും. അതായത് 7 ദിവസത്തിൽ 6 മക്കൾക്ക് ഓരോ ദിവസം വീതിച്ചു കൊടുത്തിരിക്കുകയാണ്, അവരെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും അപ്പച്ചനെ നോക്കുന്നത് ആ ദിവസത്തെ ആരാണോ അവരെല്ലാം ഭാര്യയും മക്കളുമായിട്ട് വരും. അപ്പച്ചന് എല്ലാവിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. അവരുടെ ഉള്ളിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പച്ചനെ എങ്ങനെ സന്തോഷിപ്പിക്കാം. അപ്പോൾ 7-ാമത്തെ ദിവസം, അതായത് 10-ാം ദിവസം, അന്ന് മക്കൾക്കുള്ള ദിവസമല്ല, അന്ന് ഭാര്യയാണ്. അപ്പോൾ ഭാര്യയുടെ പ്രത്യേകമായിട്ടുള്ള പരിചരണവും സ്നേഹവും എല്ലാം 20 വർഷമായിട്ട് അപ്പച്ചൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അപ്പച്ചൻ ഭാര്യനെ കുറിച്ചോ മക്കളെ കുറിച്ചോ ഒന്നും, ഒരു ചെറിയ പരാതി പോലും പറഞ്ഞില്ല, എല്ലാവരുടെയും നല്ല കാര്യങ്ങൾ സന്തോഷത്തോടെ പറയുന്നു. ഈ 20 വർഷത്തിനിടയിലാണ് എല്ലാ മക്കളുടെയും വിവാഹം കഴിഞ്ഞത്. അപ്പോൾ കിടപ്പ് രോഗിയായ അപ്പച്ചൻ ആ കിടക്കുന്ന സ്ഥലത്ത് തന്നെ നിന്നുകൊണ്ട് മറ്റുള്ള എല്ലാ മക്കളുടെയും വിവാഹം നടത്താനായിട്ട് നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അപ്പച്ചൻ്റെ സന്തോഷത്തിന് ഉപകരിച്ച ഒരു കാര്യം. അപ്പച്ചൻ്റെ മനസ്സിൽ നൊമ്പരമോ വേദനയോ ദുഃഖമോ അസ്വസ്ഥതയില്ല. 20 വർഷമായിട്ട് അപ്പച്ചൻ കിടന്ന കിടപ്പിലാണ് കിടക്കുന്നതെങ്കിലും വലിയ സന്തോഷമാണ്. എന്താ അതിൻ്റെ കാരണം? ഒന്ന്, ദൈവം പറയുന്ന കാര്യം ഓരോ നിമിഷവും അപ്പച്ചനുള്ളിൽ സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പനെക്കുറിച്ച് മക്കൾ എഴുതി വച്ചിരിക്കുന്ന കാര്യം അപ്പച്ചൻ ഓരോ പ്രാവശ്യവും വായിക്കുകയാണ്. ഈ ഒരു അനുഭവം അപ്പച്ചനിൽ ഓരോ ദിവസവും ഹൃദയത്തിൽ നിറഞ്ഞപ്പോൾ ആകുലതയില്ല, ഉത്കണ്ഠയില്ല, കിടപ്പ് രോഗിയാണ് എന്ന ചിന്തയോർത്തുള്ള നിരാശയില്ല, കിടപ്പ് രോഗി ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്തുള്ള ദുഃഖവും അപ്പച്ചനില്ല, സന്തോഷം മാത്രം. ഭൂമിയിൽ മരണം വരെ ജീവിക്കുന്ന ഓരോ മനുഷ്യ വ്യക്തിയും എപ്പോഴും ഉള്ളിൽ ഉറപ്പിക്കേണ്ട കാര്യം, ഞാൻ എൻ്റെ കർത്താവിന് വിലപ്പെട്ട വ്യക്തിയാണ്, ഞാൻ എൻ്റെ കർത്താവിന് ഏറ്റവും ബഹുമാന്യനായിട്ടുള്ള വ്യക്തിയാണ്, ഞാൻ എൻ്റെ കർത്താവിന് ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ അനുദിന ജീവിതം മുമ്പോട്ട് പോകുമ്പോഴാണ്
നമുക്കെപ്പോഴും അതിനെ ഓർത്ത് സന്തോഷിക്കാനും ജീവിതം ആനന്ദപ്രദവും സന്തോഷപ്രദമായി തീരുന്നത്.